പറഞ്ഞോളൂ പറഞ്ഞോളൂ ചോദിക്കുന്നുണ്ട്. നസ്രബായ് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അവിടെ രണ്ട് രീതിയിലായി. ഒന്ന്, ഇപ്പോ നമ്മള് വിഗ്രഹം ഉണ്ടായിട്ടായാലും ഇല്ലാതെയായാലും, ഇപ്പൊ നമ്മള് ഈ സാധാരണ കത്തോലിക്ക് ചർച്ചുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അപ്പൊ അവിടെ സാധാരണ യേശുവിന്റെ മനോഹരമായ ഒരു വിഗ്രഹം ഉണ്ടാവും. ആ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്താണ് എപ്പോഴും നമ്മൾ കർത്താവേ കർത്താവേ അല്ലെങ്കിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ചെയ്യണം. നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അപ്പൊ നിങ്ങൾ ദൈവത്തോട് ആണ് പറയുന്നതെങ്കിൽ ആ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമയോ ഒന്നും ഇല്ലാതാകുകയാണെങ്കിൽ അങ്ങനെയാണോ, അതല്ല ദൈവത്തിന്റെ ആ രൂപമോ ഛായയോ അല്ലെങ്കിൽ യേശുവിന്റെ ആ രൂപത്തിന് മുമ്പിലൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ താങ്കൾ? എൻ്റെ ഒരു സംശയം ചോദിക്കാനാണ്, എന്നല്ല നമ്മൾ സംവദിക്കാൻ കുറച്ചുകൂടി എളുപ്പമാകുക. നസ്രഭായ് നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു, 2:21, അത് ആര് പറഞ്ഞതാണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. സൃഷ്ടാവായ താങ്കൾക്ക് ആ 2:21 ഒന്നുകൂടി ഒന്ന് വായിക്കാവോ? 2:21 താങ്കൾ വായിച്ചതുപോലെ തന്നെ മലയാളത്തിൽ ഒന്ന് വായിക്കാം. എനിക്കൊരു സംശയമുണ്ട്. അല്ലയോ മനുഷ്യരെ, ഹേ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. റബ്ബ്, രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. മനസ്സിലായോ? അത് കിട്ടിയോ നിങ്ങൾക്ക്? നോക്കിയപ്പോ മനസ്സിലായോ? സൃഷ്ടാവായിരിക്കണം നിങ്ങളെന്ന്. മനസ്സിലായില്ല? അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അത് തന്നെ രണ്ടേ. അത് വായിച്ചല്ലോ. അത് ആര് പറഞ്ഞതാണെന്നുള്ളതിന് എന്താ സംശയം? പറഞ്ഞു പറയാത്തതൊന്നും കുറാനില്ലല്ലോ, ദൈവത്തിന്റേതാണെന്നുള്ളത് നമ്മള് പറയാം. അല്ല, ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ സോൾജറിനോട്, ഈ വിഗ്രഹാരാധന തെറ്റാണ്. നമ്മുടെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. യേശുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ, ഇനിയിപ്പോ സോൾജർ ഏത് രൂപത്തിലുള്ള ആളുകളാണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഏത് ക്രൈസ്തവ ചർച്ചിലായാലും നമ്മള് അത്തരം വിഗ്രഹങ്ങളുണ്ട്, മാതാവിന്റെ വിഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ പുണ്യപുരുഷന്മാരാണ് അല്ലെങ്കിൽ പുണ്യാത്മാക്കളാണെന്ന് കരുതുന്ന ആളുകളുടെ വിഗ്രഹങ്ങൾ ഒക്കെ പാടും. ഇതിനോട് സോൾജറിന്റെ അഭിപ്രായം എന്താണ്? അത് തെറ്റാണെന്നാണോ ശരിയാണെന്നാണോ? അങ്ങനെ ആ വിഗ്രഹത്തെ ആരാധിക്കുന്നവരുടെ സ്ഥാനം എന്താണ് നിങ്ങളുടെ ക്രിസ്തു മത പ്രകാരം? ലത്തീഫായ് ഞാൻ ഇത് നമുക്കൊന്ന് ക്ലിയർ ആക്കിയിട്ട്, ഞാൻ നല്ലൊരു ചോദ്യമാണ് ലത്തീഫായ് ചോദിച്ചത്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരാം. ലത്തീഫായ് ചോദിച്ച ചോദ്യം, യേശു ക്രിസ്തുവിന്റെ രൂപം ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കത്തോലിക്ക. ഞാൻ കത്തോലിക്കനാണ്. ഞങ്ങളുടെ പള്ളികളിലൊക്കെ യേശു ക്രിസ്തുവിന്റെ കുരിശിൽ കിടക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. അത് പള്ളികളിലും പള്ളിയുടെ അടുത്തൊക്കെ ഞങ്ങൾ എൻ്റെ ഭവനത്തിൽ പോലും ഞങ്ങൾ പടമൊക്കെ വെക്കാറുണ്ട്, യേശു ക്രിസ്തുവിന്റെ ആ ഒരു രൂപം വെക്കാറുണ്ട്. ഇവിടെ ഞാൻ എനിക്കൊരു സംശയം ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസർബായ് ആദ്യം വായിച്ചപ്പോൾ 2:21 വായിച്ചിട്ട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിന് കിട്ടത്തൊന്ന് പറഞ്ഞോളൂ. അപ്പൊ നിങ്ങളുടെ 10 കൽപ്പനകളില് അങ്ങനെ ഭൂമിയിലോ പിന്നെ ആകാശത്തിലോ ഉള്ള ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ഒക്കെ ചെയ്യരുത് എന്നല്ലേ 10 കൽപ്പന? അതിന് കൽപ്പന ലംഘനാണോ അത് സത്യത്തിൽ? അത് ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് സോൾജർ പറഞ്ഞെന്ന് വിശദീകരിച്ചോളാം. അപ്പൊ നമുക്ക് 2:21 ക്ലിയർ ആക്കിയിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ യേശുവിന്റെ 2:21 അത് വായിച്ചു കഴിഞ്ഞില്ലേ? അതാണ് അതിലുള്ളത്. ഇല്ല മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുക. ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ് ലത്തീഫായി, താങ്കൾ പറഞ്ഞത് അള്ളാഹു ആണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ലോജിക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. ഇവിടെ അള്ളാഹു പറയുകയാണ് അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. അത് ആരാണെന്നാണ് എൻ്റെ ചോദ്യം. ഒരു ദൈവമാണ് പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് ബൈബിള്, ഞാനിപ്പം പുറപ്പാടൻ പുസ്തകം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു സംശയമാണ്. ഇനിയിപ്പം നിങ്ങളുടെ വിശ്വാസം നമുക്ക് പറയാം. 2:21 നാസർബായ് വായിച്ചപ്പോൾ നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്ന ഒരു വാക്യം കൂടി അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. അതിൽ അതിലുള്ളതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഒരു ദൈവമാണ് പറയുന്നതെങ്കിൽ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച എന്നെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്നല്ല പറയേണ്ടത്, നിങ്ങൾ വിജയം വരിക്കും എന്നാണ് ഒരു ദൈവം പറയേണ്ടത്. ഈ ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് ആരാണ് പറഞ്ഞത്. അപ്പൊ ലത്തീഫ് പറഞ്ഞു അത് അള്ളാഹു ആണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ലോജിക്ക് കുറവ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ആ ഒരു സംശയത്തിൽ നാസർബായി എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ?
ഇതേ ഇതെന്താന്നറിയോ, ഇത് നമ്മുടെ മുമ്പൊരു സഹോദരൻ ഇതുപോലെ ഫോൺ ചെയ്ത് നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, ഹലോ ആ ആരാണ്? ആ ഇന്നയാളാണ്. അപ്പോ വിശുദ്ധ ഖുർആനില് ഒരു കാര്യം സംശയമുണ്ട് പറഞ്ഞു. പറയൂ. അള്ളാഹു അവൻ ഏകനാകുന്നു. അപ്പോ അങ്ങനെ സംസാരിക്കുമ്പോൾ അള്ളാഹു എന്നുള്ള ഒരു ദൈവം, ഓക്കെ, അവൻ, ഈ അവൻ എന്ന് പറയുന്നത് ആരാണ്? അപ്പോ അവൻ എന്ന് പറയുന്നതും അള്ളാഹു എന്ന് പറയുന്നതും രണ്ടായല്ലോ, രണ്ട് പേര് വരുന്നുണ്ടല്ലോ. അപ്പോ ഇതേ അള്ളാഹുവിന്റെ നാമവും വരുന്നുണ്ട്, അവൻ എന്ന നാമവും വരുന്നുണ്ട്. അപ്പോ ഈ എൻ്റെ സുഹൃത്ത് ഉടനെ ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു. അപ്പൊ ഒരു മകനാണുള്ളത്. എന്താ മകന്റെ പേര് ചോദിച്ചു. അപ്പൊ ആള് ഒരു പേര് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ജോയ് എന്നാണ് വെച്ചോ, അയാൾ പറഞ്ഞ പേര് എനിക്ക് ഓർമ്മയില്ല. ജോയ്, ആ ജോയ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഇയാൾ പറഞ്ഞു, അവൻ അവിടെ പിന്നെ ഒരു ബിസിനസ്സാണ്, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ ഇയാൾ പറഞ്ഞപ്പോ രണ്ട് മക്കളുണ്ടോ ചോദിച്ചു. അല്ല, ഒരു മകനേ ഉള്ളൂ. അല്ല, നിങ്ങൾ ജോയ് എന്നൊരു മകനാ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അവൻ എന്ന് പറഞ്ഞ ആരെയാണ് ചോദിച്ചു. അപ്പൊ അതേപോലുള്ള സമാനമായ ഒരു വാക്ക് കണ്ടെത്തിയിട്ട് ഉള്ള ഒരു ഭാഷാശൈലി ആയിപ്പോയി. മനസ്സിലായ? ഇവിടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ദൈവം, ദൈവം അള്ളാഹു മനുഷ്യർക്കാകമാനം മാർഗദർശനമായിക്കൊണ്ട് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അവൻ എന്താണോ, അവൻ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്ന ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരു സംശയവുമില്ല. മനസ്സിലായ? എന്ത് സംശയമില്ല? ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാധനയ്ക്കർഹൻ ആരാണ്, എല്ലാം കൃത്യമായിട്ട് അറിയും. ആ അവനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. അതല്ലാതെ ഈ ഖുർആന്റെ ഈ ആയത്തിൽ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് യേശുക്രിസ്തുവാണ് എന്ന് താങ്കൾക്ക് മനസ്സിലേക്ക് പോകാനുള്ള കാരണം, സത്യത്തില് ഈ ഒരു പദത്തിന്റെ പേരിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ വെച്ചൊന്ന് പരിചയപ്പെടുത്തി നോക്കി. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചനായ നാഥനെ, രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് മുമ്പും സൃഷ്ടിച്ച ആളുണ്ടല്ലോ, അവനെയാണ് ആരാധിക്കേണ്ടത്. ഇപ്പൊ മോശ പ്രവാചകൻ ആരെയാണ് ആരാധിച്ചത്? ദൈവത്തെയാണ്. യേശു എന്താ പറഞ്ഞത്? ഞാൻ മുമ്പുള്ള വേദങ്ങളെ അത് സമർത്ഥിക്കാനും അതിനെ സാധുതപ്പെടുത്താനും സത്യപ്പെടുത്തുവാനോ വന്നത്, അതിനെ എന്ത് കളയാൻ, എടുത്തു കളയാനോ, അതിലുള്ളത് മാച്ചു കളയാനല്ല, അല്ലെ? അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ, അതിൻ്റെ അത് എന്താന്ന് ഓർക്കുന്നില്ല. അതായത് ആ അതിനെ സത്യപ്പെടുന്ന 10 കൽപ്പനകളെയും ആ മോശ പ്രവാചകനും മുൻപ് വന്ന പ്രവാചകന്മാരെയൊക്കെ അവർ തന്ന സന്ദേശങ്ങളെ സത്യപ്പെടുത്തുവാനാണ് അല്ലേ, അല്ലാതെ നീക്കിക്കളയാനല്ല വന്നത്. അപ്പൊ ആ ആകുമ്പോ നിന്നെയും നിനക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോ എല്ലാവരും പെട്ടു. മനസ്സിലായി? എല്ലാവർക്കും ബാധവാ. ലോകത്ത് ഏതൊക്കെ മനുഷ്യന്മാര് ജീവിച്ചിരുന്നോ, ഇപ്പൊ എന്റെ വാപ്പ, നിങ്ങളുടെ പിതാവ്, മറ്റുള്ള ആളുകള് ആരൊക്കെ ഉണ്ടോ, അവർക്കൊക്കെ അത് ബാധകമാണ്. നമ്മളെ സൃഷ്ടിച്ച ആള്, അതുപോലെ നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച് എല്ലാവരും പെട്ടു. ആരാധിക്കേണ്ടത് അവനെയാണ് എന്ന്. അപ്പോ ആരാധന എന്ന് പറയുമ്പോ അതല്ലാത്തൊരു ആരാധന അവിടെ പാടില്ല എന്നാണ് നസറുബായി പറഞ്ഞ. ആ പോയിന്റ് വളരെ കൃത്യമാണ്. ആ പോയിന്റ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നു, നിൽക്കുന്നു. കാരണം നമ്മളെ സൃഷ്ടിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ആരംഭം മുതൽ സൃഷ്ടിച്ച് പരിപാലിച്ച ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ഒരു ദൈവം ഒരു വചനം പറയുമ്പോൾ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഉദാഹരണം പോലും ഇവിടെ ശരിയാവുന്നില്ല. കാരണം ഒരു അപ്പൻ തന്റെ മകനെ പറ്റി പറയുന്നതാണ്, അപ്പ അവൻ എന്ന് പറയാം. ഇവിടുത്തെ പ്രശ്നം ഒരു ദൈവം തന്നെ പറ്റി തന്നെ പറയുന്നതാണ്, അവിടെയാണ് ആ ഒരു ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് എന്ന് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഉദാഹരണം അല്ല, നിങ്ങൾ പറഞ്ഞ തെറ്റിദ്ധരിച്ചതില് ഒരു കാരണമുണ്ട്, അല്ല ന്യായമായ ഒരു കാരണമുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് തന്നെ വരാം. അതായത് താങ്കള് ആ ഗ്രാമർ മിസ്റ്റേക്ക് കണ്ടെത്താനുള്ള കാരണം എന്താണെന്നറിയോ? ഇതില് വേറൊരു പ്രധാന വിഷയം ഉണ്ട്. എന്താണെന്നറിയോ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദൈവം അള്ളാഹു ഇറക്കിക്കൊടുത്ത വചനമാണ് ഖുർആൻ. മനസ്സിലായ? അപ്പൊ ആ രീതിയിലുള്ള ഒരു സംബോധന രീതി, അപ്പോ അത് കാണും. അത് അതൊരു പ്രത്യേക ശൈലിയാണ്. അത് അതെന്താന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ അറിയല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഖുർആനിലൂടെ നീളം നോക്കിയാലും ഒരൊറ്റ ദൈവത്തെ മാത്രമേ അവിടെ കാണാൻ പറ്റൂ. ആരാധനയുടെ ഭാഗങ്ങള്, സൃഷ്ടാവുടെ ഭാരം കാര്യങ്ങള്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും
കൃത്യമായിട്ട് ഏകനായ ഒരു ദൈവത്തെ അല്ലാതെ കാണുന്നില്ല. ആരാധനയുടെ കാര്യമായാലും ശരി, സൃഷ്ടാവായാലും ശരി, എല്ലാ രീതിയിലും മറ്റൊരു രൂപമോ ഭാവമോ അല്ലെങ്കിൽ സങ്കല്പമോ ഒന്നും വരുന്നില്ല. അതിന് കൃത്യമായി അതിനുള്ള നിർവചനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന ആ യേശു ക്രിസ്തുവിന്റെ രൂപമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും, അപ്പോ ദൈവത്തെ കൂടാതെ, യേശു ക്രിസ്തു ഏതാണ്ട് വന്നിട്ട് 2000 വർഷങ്ങൾക്ക് ആയിട്ടുള്ളൂ, അതിനു മുമ്പും ഉണ്ടല്ലോ. അപ്പൊ ആർക്കും അറിയില്ല യേശു ക്രിസ്തുവിനെ കുറിച്ച്, മോശക്കറിയോ, അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള പ്രവാചകന്മാർക്കറിയോ, അവരാരെങ്കിലും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക ചെയ്തിട്ടുണ്ട്? ഇല്ല, അവർക്ക് ബാധകമല്ല. ഏതൊരു സമൂഹത്തിലാണോ ആ ഒരു പ്രവാചകൻ വരുന്നത്, ആ പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങൾ, ദൈവിക മാർഗനിർദ്ദേശങ്ങൾ പ്രവാചകനിലൂടെ അനുസരിക്കുമ്പോഴാണ് ആ സമൂഹം നേരായ വഴിയിലേക്ക് പോകുന്നത്. ഞങ്ങളൊക്കെ അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രവാചകന്മാരും അല്ലെ, നോഹ പ്രവാചകൻ, അതുപോലെ സോളമൻ പ്രവാചകൻ, അബ്രഹാം, ഞങ്ങളൊക്കെ വേറെ പേര് പറയുകയാണെങ്കിലും അതിലൊക്കെ വരുന്നുണ്ട് മോശ പ്രവാചകൻ. അപ്പോ ഇതിലൊക്കെ ആരാധനയ്ക്ക് അർഹനായവൻ ഏകനായ ഒരു വൻ, അത് അള്ളാഹു ആണെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും. പക്ഷെ യഹോവ എന്ന് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ. താങ്കളുടെ യഹോവ എന്ന് പറയുമ്പോൾ പുത്രന്റെ പിതാവായിട്ടുള്ളവനെയാണ് യഹോവ എന്ന് പറയുമ്പോൾ, യഹോവ എന്ന് പറയുമ്പോൾ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു തോന്നല്. സത്യത്തിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാനുണ്ട് തോന്നുന്നു. കാരണം യഹോവ എന്നത് യഹോവയ്ക്ക് മകനുണ്ട് എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? പുത്രനുണ്ട് എന്നാണോ വിശ്വസിക്കുന്നത് താങ്കൾ? നസ്രബായി, ബൈബിളിൽ വ്യക്തമായിട്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ എന്ന വലിയൊരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് പ്രിയപുത്രൻ എന്ന ദൈവം പറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനം അവതരിച്ചപ്പോൾ അത് പ്രിയപുത്രനാണെന്ന് പിതാവ് തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവാണ് കർത്താവായ യേശു, അല്ലെങ്കിൽ ദൈവം എന്റെ പിതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിതാവിനെ പരിചയപ്പെടുത്താൻ ആണല്ലോ, പിതാവിനെ, സ്വർഗവും പിതാവിനെയും പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പ്രഘോഷണങ്ങളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളും മുഴുവനും യേശു ക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യത്തെ പറ്റിയും പിതാവിനെ പറ്റിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി താനായി യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ കാണിച്ചിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മുഴുവനും പിതാവിനെയും പരിചയപ്പെടുത്തുവാനും ആ ദൈവത്തിങ്കിലേക്ക്, ആ ദൈവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാനുമായിട്ടാണ് യേശു ക്രിസ്തു ചെയ്തത്. അതെല്ലാം വളരെ സ്പഷ്ടമാണ് ബൈബിളിൽ. ഏത് വചനം വായിച്ചാലും ആ വചനത്തിൽ കൃത്യമായ അർത്ഥവും ആശയവും അവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, താങ്കൾ പറഞ്ഞ വിശ്വാസം, താങ്കളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ എനിക്കതിനെ ഖണ്ഡിക്കാനില്ല, താങ്കൾക്ക് വിശ്വസിക്കാം. ഇവിടെ ഒരു ദൈവമാണ് പറയുന്നതെങ്കിൽ അവനെ ആരാധിക്കണം എന്നല്ലാരും പറയേണ്ടത്. നിന്നെയും നിങ്ങൾ നിന്റെ മുൻഗാമികളെയും സൃഷ്ടിച്ച എന്നെ ആരാധിക്കുവാൻ നീ ജനങ്ങളോട് പറയണം എന്നായിരുന്നു അള്ളാഹു. കാരണം ബൈബിളിൽ, സോറി, ഖുർആനകത്ത് വേറെ പല സ്ഥലത്തും ആ ഒരു ഭാഗം വരുമ്പോ വലിയൊരു കൺഫ്യൂഷനാ വരുന്നത്. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ മാറ്റി തരാം. അതായത് ഈ ഭഗവത്ഗീത എന്നൊരു ഗ്രന്ഥമുണ്ട്. ഞാൻ പറയാൻ കാരണം ഞാൻ പറയാം മുഹമ്മദ് നബിയുടെ ഇപ്പൊ ഒരു ഉദാഹരണത്തില് സൂറത്തുൽ ഇഖ്ലാസില് ആരാണ് ദൈവം എന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 114, 114, 114, 111, 112, 113 ആ സൂറത്തുൽ ഇഖ്ലാസ് എഴുതി വെച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസ് നമ്പർ ഏതാണ് നസ്രബായ്? നമ്പർ പറയൂ. ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അല്ല, നമ്പർ 114 ആണോ 112 അല്ല, 14 എന്നല്ല, 112 ആണെന്നാണ് എന്റെ ഓർമ്മ. ആ 12 ആയിരിക്കും, 12 112 വാക്യം ഏതാണ് സൂറത്തുൽ ഇഖ്ലാസ്? എന്തായാലും 112. ആ അതില് കുൽ ഹു അല്ലാഹു അഹദ്, കുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അതായത് രണ്ടാമത്തെ, അതായത് 112 അധ്യായത്തില് 2 മുതല് വചനങ്ങൾ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു കേക്കുന്നുണ്ടോ? 112 അധ്യായത്തിലെ 1, 2, 3, 4 വചനങ്ങൾ
ഒന്ന് നോട്ട് ചെയ്തോളൂ. 112-ാമത്തെ അധ്യായത്തില് പറഞ്ഞോളൂ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. കുൽ, നബിയെ പറയുക. കുൽ എന്ന് പറയുന്നത് നബിയോട് പറയാൻ പറയുക. ഹു അല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാകുന്നു. മനസ്സിലായ? അല്ലാഹു സമദ്, അല്ലാഹു എന്ന് പറയാൻ സ്വയാശ്രയമുള്ളവനാണ്. അല്ലാഹുവിനെ കുറിച്ച് കറക്റ്റ് വിശദീകരണമാണ്. അവൻ ഏകനാകുന്നു, അവൻ സ്വയാശ്രയവാനാകുന്നു, അല്ലാഹു സ്വയാശ്രയനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജനിച്ചിട്ടില്ല, അവൻ ജനിക്കപ്പെട്ടിട്ടുമില്ല. അതായത് അവന് പിതാവോ അല്ലെങ്കിൽ അല്ലാഹുവിന് പിതാവുമില്ല, പുത്രനുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി, അവനെ പോലെ ഒന്നുമില്ല. പറഞ്ഞ മനസ്സിലായി? അവനെ പോലെ ഒരു വസ്തുവും ഒരു രൂപവും ഒരു ഒന്നുമില്ല എന്ന് പറയുന്നതാണ്. അപ്പോ അവൻ ഏകനാകുന്നു, അതാണ് സ്വയാശ്രയനാകുന്നു, അവന് പിതാവും പുത്രനും ഒന്നുമില്ലാത്തവനാകുന്നു, അവന് സമാനമായി അവന്റെ സാദൃശ്യത്തിൽ ഒന്നുമില്ല. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ ഈ ഭാഗത്ത് വരുമ്പോ പിതാവില്ലാത്ത, പുത്രനില്ലാത്ത, അവന് സമന്മാരില്ലാത്ത ഒരുവൻ, അങ്ങനെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ലോകത്തെ എല്ലാ മുസ്ലിമുകളും പല കക്ഷിത്വങ്ങളൊക്കെ, നിങ്ങളെല്ലാം പോലെ പ്രൊട്ടസ്റ്റൻസ്, അതുപോലെ തന്നെ കത്തോലിക്കൻസ്, അതുപോലെ ഈ പറയുന്ന പെന്തോ, പിന്നെ അങ്ങനെ സിറിയൻ കത്തോലിക്ക, അങ്ങനെ കുറെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ എന്താണെന്നറിയോ, ഇതേപോലെ ഇസ്ലാമിക ലോകത്തും ഒരുപാട് വ്യത്യസ്തമായ കക്ഷികളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ദൈവം എന്നുള്ളത് ഈ ഒരൊറ്റ ഒരു ഏകനായ സൃഷ്ടാവായ സൃഷ്ടാവനും സംരക്ഷകനും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഇവിടെയാണ് പ്രധാനമായ വിഷയങ്ങൾ വരുന്നത്. അപ്പൊ താങ്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നസ്രബായി, നസ്രബായി പറഞ്ഞ 112-ൽ എനിക്കൊരു സംശയമില്ല. നസ്രബായി 112-ൽ എന്താണ് പറയുന്നത്? അള്ളാഹു ഏകനാകുന്നു. അതിൽ ഞാനും പറഞ്ഞത് ബൈബിളില് ഞാനാകുന്നു നിങ്ങളുടെ കർത്താവ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 70-ാം അധ്യായത്തിൽ 10 കൽപ്പിൽ 1-ാമത്തെ കൽപ്പിൽ തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. വ്യക്തമാണ്, അതിനകത്ത് എനിക്കൊരു സംശയവുമില്ല. അത് വളരെ കൃത്യമായ പോയിന്റ് ആണ്. ആദ്യത്തെ രണ്ടാമത്തെയും ദൈവമാണ് എല്ലാവരുടെയും. നസ്രബായി ഒരു മിനിറ്റ്. അപ്പോ താങ്കൾ പറഞ്ഞ രണ്ട് പോയിന്റിലും എനിക്ക് ഒരു സംശയവുമില്ല. ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, ദൈവം എല്ലാവർക്കും ആശ്രയമാണ്. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഖുറാനിനകത്ത് താങ്കൾ പറയുന്ന 112-ൽ പറയുന്ന ഈ അള്ളാഹു ആണോ ആ ദൈവം എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പം ഏതൊരു വ്യക്തിയോട് ദൈവവിശ്വാസം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ദൈവമാണ്, ദൈവത്തെ ആരാധിക്കണം. ശരിയാണ്, ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, ദൈവമാണ് എല്ലാവരുടെയും ആശ്രയം. കറക്റ്റാണ്, ദൈവമാണ് ആശ്രയം. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം, താങ്കൾ വിശ്വസിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ ഖുറാനിനകത്ത് തന്നെ പല ഭാഗത്തും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം. അപ്പൊ അവിടെ എല്ലാം രണ്ട് ദൈവിക സങ്കല്പം നിങ്ങൾ ഖുറാനകത്തുമുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം എന്നുള്ളത് അതിലൊരു ആയത്തുണ്ട്. എങ്ങനെയാണെന്നറിയോ, അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലെ വിഗ്രഹാരാധകരായ മറ്റു മത ക്രൈസ്തവര്, അതുപോലെ യഹൂദന്മാര്, അവിടുത്തെ ബഹുദൈവ വിശ്വാസികളൊക്കെ ഉള്ള സമൂഹത്തില് ഈ മുഹമ്മദിനോട് വന്ന് പറയുക, അല്ലയോ മുഹമ്മദെ, നമ്മൾ എന്തിനാ ഈ എപ്പോഴും അങ്ങണ്ടും ഇങ്ങണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകണ്, നിങ്ങളെ ആരാധിക്കുന്നതിനെ നമ്മളും ആരാധിക്കാം. ബഹുദൈവ വിശ്വാസം ഇവിടെയൊക്കെ ഹിന്ദുക്കളാണല്ലോ, ഹിന്ദുക്കൾ ഇപ്പോ ഒരു യേശുവിന്റെ രൂപം കൊണ്ടുവച്ചാൽ അവർ ആരാധിച്ചോളും, അവരുടെ മറ്റ് 33 കോടി ദേവഗണങ്ങളുടെ ഒപ്പം ഇതും വെക്കും. മുഹമ്മദ് ബിന്റെ ഒരു രൂപമോ ബിംബമോ ഉണ്ടെങ്കിൽ അതും ആരാധിക്കും. അപ്പോ ഞങ്ങളുടെ ഇത് നിങ്ങളും ആരാധിക്കും, നിങ്ങളുടെ നമ്മളും ആരാധിക്കുക, അങ്ങനെ പരസ്പര ഒരു ധാരണയിൽ നമ്മൾ പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മുഹമ്മദ് നബിക്ക് ഉടനെ ഒരു ആയത്ത് ഇറക്കി കൊടുക്കുവാണ്. കുൽ ഹു അല്ലാഹു, അതായത് കുൽ യാ അയ്യുൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആദ്യം. ഇതിലെന്താ പറയണേ, കുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന പോലെ കുൽ പറയുക, അല്ലയോ സത്യനിഷേധികളെ എന്ന് വിളിച്ചിട്ട് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതായത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ രീതിയിൽ
നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കാൻ പറയുന്ന വസ്തുവിനെ മാത്രമായി നിങ്ങൾ ആരാധിക്കൂല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് കൃത്യമായി മറുപടി പറയാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന് കൊടുക്കുന്ന ആയത്തിൻ്റെ ഒരു ഭാഗമാണ് താങ്കൾ ഓതിയത്. അപ്പൊ താങ്കൾക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, ഒരു സൃഷ്ടാവും സംരക്ഷകനും എല്ലാം ലോകം മുഴുവനും തന്നെ നിയന്ത്രിക്കുന്നതായ ഒരു സൃഷ്ടാവായ അള്ളാഹു ഉണ്ടായിരിക്കുമ്പോൾ അവനെ മാത്രമാണ് ആരാധിക്കാൻ അവകാശമുള്ളൂ. സൃഷ്ടാവല്ലാത്ത ഒരാളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള കനിഷ്ഠമായ നിബന്ധനയാണ്. നിങ്ങളുടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരൊറ്റ സംശയം ചോദിക്കുക, മോശ പ്രവാചകനിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന് മുമ്പ് വന്ന മോശ പ്രവാചകനെ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും മോശ ബൈബിളിലെ പ്രവാചകനാണല്ലോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ദൈവം വെളിപ്പെട്ടു, അദ്ദേഹത്തിലൂടെ നേരിട്ട് സംസാരിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ബൈബിളിലെ? ആ സമയത്ത് ആ പറയുന്ന മോശ പ്രവാചകന് എന്തെങ്കിലും രൂപമോ അല്ലെങ്കിൽ ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 ഇതോ കാണാൻ കഴിഞ്ഞു താങ്കളുടെ അഭിപ്രായത്തിൽ? ആ ഈ ബൈബിളിന്റെ ആ ഉദ്ധരണിന്റെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനം എന്തെങ്കിലും രൂപമോ ഭാവമോ എന്തെങ്കിലും കണ്ടോ, അദ്ദേഹം കണ്ടോ? ഇല്ല, മോശയ്ക്ക് അവിടെ ദൈവത്തെ കാണാൻ സാധിച്ചിട്ടില്ല, ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. വലിയൊരു ശബ്ദവും വലിയൊരു വെളിച്ചവും മാത്രമേ, അതാണ് അവിടെ യാതൊരു രൂപമോ ഒന്നും കാണാൻ പറ്റില്ല. വെളിച്ചം അല്ലെ, കണ്ണ് അഞ്ചിപ്പിക്കുന്ന അത് അദ്ദേഹം ഇങ്ങനെ പകച്ചു ഇങ്ങനെ അന്താളിച്ചു പോയി. കാരണം ഈ ദൈവത്തെ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയാത്ത ഒരു ഇതാണ് അല്ലെ. അപ്പോ എന്ന് കൃത്യമായി അതേപോലെയല്ലേ യേശു? യേശുവിനെ അങ്ങനെയല്ലല്ലോ, യേശുവിനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഭൂമിയിൽ ജീവിക്കുമ്പോ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോ അവിടെ എന്താകില്ല, ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ എങ്ങനെ പറയുന്ന എനിക്കറിയില്ല, ദൈവത്തിന്റെ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഈ പറയുന്ന യേശു എങ്ങനെയാണ് അവിടെ രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു 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 ദൈവമായി മാറുക? രക്ഷകനാകുക, ദൈവത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ഒരു ദൈവീക സന്ദേശം എന്ന രീതിയിൽ അങ്ങനെ രക്ഷകൻ എന്ന് പറയാം. കാരണം ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് പറയാം, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംബോധന. കാരണം നമുക്കിപ്പോ ഒരു കാര്യം, ഇപ്പോ ഒരു എന്തെങ്കിലും നമ്മൾ ഒരു വീണ് കിടക്കുകയാണ്, അവിടെ പെട്ടെന്ന് കിണറ്റിനകത്ത് രക്ഷിക്കാൻ ആരുമില്ല, പെട്ടെന്ന് ആ വഴി പോലെ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഓ എന്നെ രക്ഷിച്ചത് ഇന്ന ആളായിരുന്നു എന്ന് വരെ പറയാം, അത് ഓക്കെ. അതേപോലെ നമുക്ക് നരകത്തിലേക്ക് സന്മാർഗം അറിയാണ്ട് വഴി വിട്ടു പോകുമ്പോൾ സന്മാർഗ ദർശനമായിക്കൊണ്ട് ആ യേശു ക്രിസ്തു വന്നു നമ്മളെ നല്ല മാർഗം കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെ രക്ഷകൻ എന്ന് പറയാം. പക്ഷെ നമ്മള് സൃഷ്ടാവിനോടോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയോ ആരാധനയുടെയോ വശം അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ മാത്രം ആ അതിന് പാടുണ്ടോ? നാസർബായി, നാസർബായിയുടെ ഒരു പോയിന്റ് വളരെ വാല്യുബിൾ പോയിന്റ് ആണ്. ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ നാസർബായി പറഞ്ഞൊരു ഒരു ഒരു പോയിന്റിന് ഒരു ചെറിയൊരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, കുഴപ്പമില്ല. അത് വളരെ കൃത്യമായ ഉത്തരമുണ്ട്. ഇവിടെ മോശപ്രവാചകന് ദൈവം വെളിപ്പെട്ടു. മോശപ്രവാചകന് ശബ്ദവും കാഹളധ്വനിയും ഒക്കെ ആയി, ഇടിമുഴക്കവും കാഹളധ്വനിയും മിന്നൽ പിണരവും ഒക്കെയാണ് അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായത്. അതുപോലെ ഇവിടെ താങ്കൾ പറഞ്ഞൊരു പോയിന്റുണ്ട്. താങ്കൾ പറഞ്ഞു ഏകനാ ദൈവത്തെ ആരാധിക്കണം എന്നാണ് മുഹമ്മദ് പറഞ്ഞത്, അള്ളാഹു അങ്ങനെയാണ് കൽപ്പന കൊടുത്തത്. എന്നിട്ട് ആ അള്ളാഹു തന്നെ പറയുകയാണ്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല, ഞാൻ ആരാധിക്കാൻ നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ഒരു 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 കോൺട്രഡിക്ഷൻ അവിടെ കാണുന്നുണ്ട് നസ്രബായി. ഇപ്പം ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പ്രവാചകന്മാരും മറ്റൊരു അന്യ ദൈവനെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ അവസരം അല്ലെങ്കിൽ അനുവാദം ഒരു ദൈവവും കൊടുക്കുന്നില്ല ബൈബിളിൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ ദൈവം പറയുകയാണ്, നിനക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം എന്നാണ് മുഹമ്മദിനോട് പറയാൻ പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് ദൈവിക സങ്കല്പം അവിടെ അള്ളാഹു തന്നെ തുറന്നു കാണിച്ചു എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഇവിടെ ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ പ്രവാചകനായിരുന്നു. അല്ല, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം എന്ന ഖുർആനിന്റെ ആയത്തില്. അത് ഞാൻ നിങ്ങൾ വേണമെങ്കിൽ അതിൽ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനില് 109-ാമത്തെ അധ്യായം ഒന്ന് എടുത്തിട്ട് അതിൽ 1, 2, 3, 4, 5, 6 വെറും 6 ഭാഗങ്ങളിലൂടെ അത് വിവരിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ. ഞാൻ വായിച്ചു. സൂറത്തുൽ കാഫിറൂൻ എന്ന
വിശുദ്ധ ഖുർആന്റെ 109-ാമത്തെ അധ്യായം, അതിലെ 1-ാമത്തെ കുൽ യാ അയ്യുവൽ കാഫിറൂൻ, അല്ലയോ സത്യ നിഷേധികളെ. ആരടുത്താണ് പറയണെന്നറിയോ? കൃത്യമായി നോക്കി, കുൽ എന്ന് പറയുന്നത് പ്രവാചകനോട് പറയാൻ പറയാണ്, അല്ലയോ പ്രവാചകരെ. യാ അയ്യുഹൽ, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യ നിഷേധികളെ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അതായത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളും അതുപോലത്തുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കണം പറയുമ്പോൾ ഈ ദൈവം, ഈ പറയുന്ന ഈ വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു, അതാണ് ഞങ്ങളൊക്കെ കണ്ടും കേട്ടും വളർന്നത്, ഇതല്ലാത്ത ഒരു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുടെ അടുത്താണ് പറയുന്നത്, ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല. അടുത്തത് 4-ാമത്തെ വചനം, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് ഞാനും ആരാധിക്കുന്നവനല്ല. നിങ്ങൾ വരുന്ന കല്ല് അത് ഇതൊക്കെ ഞാനും ആരാധിക്കും. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഇപ്പൊ ഞാൻ ഏകനായ അള്ളാഹുവിനെ അല്ലെങ്കിൽ സത്താവായ ആ ഒരു രക്ഷിതാവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ അവരെയും നിങ്ങൾ ആരാധിക്കാൻ വരുന്നില്ല. നിങ്ങൾ പറയുന്നത് ഇത് ഈ ബിംബമാണ് സത്യത്തിൽ, ഈ ബിംബസ്ഥിതി എന്നൊക്കെ പറയുന്നല്ലാതെ അതിനെ ഇതിനെ ആരാധിക്കാൻ നിങ്ങൾ വരുന്നില്ല. അവസാനം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എനിക്ക് എൻ്റെ മതവും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. അത് ഒന്ന് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഞാൻ ഇടപെട്ടത് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ ആ വിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തില് കറക്റ്റ് 1 മുതൽ 6 വരെയുള്ള വാക്കുകൾ നിങ്ങൾ വളരെ കൃത്യമാണ്. വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, കൺഫ്യൂഷനേ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയേ, ത്രിയേകത്വം എന്നത് നിങ്ങൾക്ക് ബൈബിളിലൂടെ നീളം എവിടെ തപ്പിയാലും കിട്ടില്ല. അത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് ഞാൻ എന്താണെന്നറിയോ, അതിനെ ഏതെങ്കിലും രീതിയിൽ ഇതാക്കുന്നു. കാരണം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വലുതായിരിക്കും. അപ്പൊ അതിനെയല്ല ഞാൻ വിമർശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ദൈവീക മാർഗദർശനമായി കൊണ്ടുവന്നിട്ടുള്ള സകല പ്രവാചകന്മാരും ഏകദൈവ സിദ്ധാന്തം, ഏകദൈവ ആരാധനയാണ് പഠിപ്പിച്ചത്. അവിടെ രൂപമോ ഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജോ ഒന്നും വരാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് ആരാണോ, ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ്. മുൻ പ്രവാചകന്മാരും, എത്ര പ്രവാചകന്മാരാണ് ഈ ബൈബിളിലുടനീളം പിതാവ് അല്ലെങ്കിൽ പുത്രൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്? യേശു ക്രിസ്തുവിനെ മാത്രമാണോ? നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടോ? സോളമൻ സോൾജർ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ പറയുന്ന അബ്രഹാം പറയുന്നില്ല പിതാവ്, ദൈവത്തെ പിതാവ് എന്ന് പറയുന്നില്ലേ? വഴിയാണ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അവകാശം, അവസരവും അധികാരവും അവകാശം ഞങ്ങൾക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു വഴിയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി, പ്രാപിച്ചേക്കാം എന്നല്ല, പ്രാപിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയും ഞങ്ങൾക്ക് ബൈബിളിൽ കൂടി യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ 109-ലോട്ട് പോയാൽ നാസിർഭായി, നാസിർഭായിയുടെ ആ വിശ്വാസം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നാസിർഭായി വളരെ 109 നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായം ഒന്ന് നോക്കിയേ. ഞാൻ വേണമെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അവിടെ വളരെ വ്യക്തമാണ് താങ്കൾ അല്ല, ആള് പോയതല്ല, ആരോ അത് പെട്ടെന്ന് അപ്രതീക്ഷിതനായ മാതിരിണ്ട്. എന്ത് സംഭവിച്ചു? പെട്ടെന്ന് പോയി. ആരും ഇറക്കിയതാണോ? ആരെങ്കിലും ഇറക്കിയതാണോ? ഇറക്കിയതാണെങ്കിൽ താഴത്ത് കാണല്ല, അതും കാണുന്നില്ല. നെറ്റ് പോയതായിരിക്കും ചിലപ്പോ. അദ്ദേഹം വരികയാണെങ്കിൽ ഒന്ന് മേലക്കേറ്റ. അപ്പോ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയവുമായിട്ട് ചർച്ചയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാന്യനായ, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് മറന്നു, എന്താണ്, സോൾജർ കണ്ടിട്ടുണ്ടാവും, താങ്കൾ കണ്ടിട്ടുണ്ടാവും. അതെന്താന്നറിയോസിലെ റസൂലുള്ളാഹിനെ ഇത്രയും വൃത്തികേട് പറഞ്ഞ ഒരു പരമ നാറി വേറെ ഇല്ല. അത്രയും തോന്നിയാസം പറഞ്ഞ ഒരു പരമ നാറിയ സോൾജർ. അവൻ ബഹുമാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നബീൽ സൈബ്, നിങ്ങൾ പറയുന്നത് 100% ശരിയായിരിക്കും. പക്ഷെ നമ്മൾ എന്താണെന്നറിയോ,
നമുക്ക് നമ്മളുടെ ഈ ഇതിലേക്ക് വരുമ്പോൾ ആര് വന്നാലും നമ്മൾ സഭ്യമായ രീതിയിൽ തന്നെ നമുക്ക് സംബോധന ചെയ്യാം. നമുക്കൊരു മാതൃകയുണ്ടല്ലോ ആ രീതിയിൽ. പക്ഷെ എനിക്കറിയില്ല ഇത്ര അല്ലല്ല എനിക്കറിയില്ല നാൽപ്പത്തിയഞ്ചാം തായത്തിൽ അഹിൽ കിതാബിൽപ്പെട്ട തോന്നിവാസൻ പറയുന്ന ആൾക്കാരോട് കർക്കശമായി ഇടപെടണമെന്ന് ഖുർആൻ ആയത്തുണ്ട്. നിങ്ങൾ പോയി പരിശോധിച്ചോ സൂറത്ത് അൻകബൂത്തിലെ 45-ാം ആയത്തിൽ അഹിൽ കിതാബിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിക്കാൻ തോന്നിവാസൻ പറയുന്ന ആൾക്കാരോട് കർശനമായി തന്നെ ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കളവാണ് എടുത്ത് പരിശോധിച്ചോ ഞാൻ സത്യത്തിൽ എന്താന്നറിയാം, പുതിയ ആളായതുകൊണ്ട് ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമില്ല. നിങ്ങൾ ഇവരുമായിട്ടൊക്കെ സംവദിക്കുന്ന ആളുകളാണ്, അവരുടെ മനസ്ഥിതി എന്താണ്, അവർ ഏത് ആദർശമാണ് ഒക്കെ നിങ്ങൾക്ക് അറിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വൈകാരികമായി അല്ലെങ്കിൽ അത്രയും ആവേശത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. പക്ഷെ ഞാൻ എന്താണെന്നറിയാം, ഞാൻ ഇത്ര ആളുകളോടായാലും ആരായാലും ഇപ്പൊ എന്നെ ഞാൻ ഇവിടെ തന്നെ പ്രബോധന മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ആളുകളുമായിട്ട് സംവദിക്കുമ്പോൾ എന്താണെന്നറിയോ, പലപ്പോഴും മുഖത്ത് നോക്കി ചിലപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞാലും ഞാൻ നിന്ന് ചിരിച്ചിട്ട് അവരേതാകും, പിന്നെയാണ് നമ്മൾ അവരോട് സംസാരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്ന് മാത്രം. അപ്പോ പക്ഷെ താങ്കൾക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാം. എന്താണെന്നറിയാം, ഈ ക്ലബ് ഹൗസിലുള്ള തുടക്കം മുതൽ ഓരോ ആളുകളെയും കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് ഈ രീതിയിൽ സമീപിക്കുന്നത്. എനിക്ക് മനസ്സിലാണ് നിങ്ങളുടെ ആ വികാര പ്രകടനത്തെ കുറിച്ച് ഞാൻ മാനിക്കുന്നു.